റോഡിലൂടെ വാഹനങ്ങളൊക്കെ റോഡിലൂടെ പോയി തുടങ്ങിയിട്ടുണ്ട്. തുടരാം ജൂലിയറ്റ്. അനൂപ്, എന്തായാലും ബസ് ഇവിടെ നിന്ന്, അപകടത്തിൽപ്പെട്ട ബസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഗതാഗതമൊക്കെ, വാഹനങ്ങളൊക്കെ റോഡിൽ കൂടി പോയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും നമുക്ക് കുറച്ച് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ഈ അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്തായിരുന്നു ഞങ്ങളുടെ യൂണിയൻകാരാണ്? അപ്പൊ നിങ്ങൾ ഈ അപകടം നടക്കുമ്പോഴുണ്ടായിരുന്നു അതോ ഒച്ചയായിട്ട് വന്ന? ഞങ്ങൾ ഒച്ചയായിട്ട് വന്നാണ് ഇവിടെ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും വണ്ടിയിൽ നിന്ന് എല്ലാരും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിട്ട് എല്ലാരും കൂടി സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആള് വണ്ടിയുടെ അടിയിലായിരുന്നു, ഒരു ബൈക്കുകാരൻ. അയാളിപ്പോ വാർത്ത കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ ഒരു 2 വർഷം മുമ്പ് ട്രാൻസ്പോർട്ട് വണ്ടി ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് സിഗ്നലിൽ ഇതേപോലെ തന്നെ പോയതാണ്. ഇതേപോലത്തെ അപകടം ഉണ്ടായിട്ടുണ്ട് 2 കൊല്ലം രാത്രി 2 മണിക്ക്. അത് നാട്ടുകാരും ഒന്നും അറിഞ്ഞില്ല. അതേപോലെ പിന്നെ അതിനുശേഷം ഈ സിഗ്നൽ വെക്കാൻ 2 വർഷത്തോളം എടുത്തു. അന്നേരം നിരന്തരം അപകടങ്ങളായിരുന്നു ഇവിടെ. അതിന് ഞങ്ങളിവിടെ റീത്ത് വെച്ച് സമരം വരെ നടത്തിയിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഇപ്പൊ കൊണ്ടുവന്ന് വെച്ച സിഗ്നലാണ് ഇപ്പൊ 2-ാമത് ഈ ബസ് ഇടിച്ചിട്ടേക്കുന്നത്. സ്ഥാപിച്ചിട്ട് നാലാമത്തെ തവണയാണ് ഇപ്പൊ ഈ അതേ സെയിം പോസ്റ്റ് തന്നെ ഇടിച്ചു പോണത്. ഇനി രണ്ടാമത്തെ പുനരാവർത്തിക്കണേ തന്നെ ഇനിയിപ്പോ ആരെങ്കിലും മരിക്കേണ്ടി വരും. എന്നാലല്ലേ ചിലപ്പോ ഇനി രണ്ടാമത് കൊണ്ടു വെക്കുള്ളൂ. നിങ്ങൾ പ്രതിഷേധം നടത്തുമ്പോഴാണ് ഇത് കൊണ്ടുവന്ന് വെക്കുന്നത്. വീണ്ടും അപകടം ഉണ്ടാവുന്നു. വീണ്ടും പ്രതികരിച്ചതാണ് ഇവിടെ. നമുക്കറിയാൻ പറ്റിയത് സൺഡേ ആയതുകൊണ്ടാണ് ഈ ഒരാളിൽ തീരുന്നത്. അല്ലെങ്കിൽ സ്കൂളുകളുടെ ടൈം ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര അപകടം ഉണ്ടായതായിരുന്നു. പിന്നെ നിരന്തരം ബസ് അരൂര് ചേർത്തല വേണ്ടിയൊക്കെ ബസ്സൊക്കെ അതിലൂടെയാണ് പോകേണ്ടത്. മിക്ക ബസ്സുകളും വൈകുന്നേരം ഇതിലെ കൂടി വരും. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അതിലൂടെ. ഇതൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. 2 പോലീസുകാർ ഈ സിഗ്നൽ വെക്കുന്നു ഇവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല. സിഗ്നൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ആരുമില്ല. സാധാരണ ഏത് ജംഗ്ഷൻ ആണെങ്കിലും സിഗ്നൽ ഉണ്ടെങ്കിലും അവിടെ ഒരു പോലീസുകാരനെങ്കിലും നിർബന്ധമാണ്. എന്തെങ്കിലും ഇതേപോലെയുള്ള അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെ സജ്ജീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അവരെ കൊണ്ട് നടക്കും. ഇവിടെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്, 50 മീറ്റർ അകലത്തിലെ പോലീസ് സ്റ്റേഷൻ. പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടത്തുന്നില്ല. മനസ്സിലായോ? നമ്മൾ നിരന്തരം നമുക്കറിയാം, ഇതിനു മുമ്പ് മീൻ വേണ്ടി പറഞ്ഞു പല അപകടങ്ങളും. ഞങ്ങളാണ് ഇവിടെ യൂണിയൻകാരാണ്, ഈ ഓട്ടസ് തൊഴിലാളികളാണ് എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മനസ്സിലായി? ഞങ്ങൾ ഇവിടെ തന്നെ റോഡിൽ തന്നെ നിൽക്കാൻ തന്നെ പേടിയാണ്. രാവിലെ സമയത്ത് ഇതിലെ കൂടി ആയിരിക്കും പറ്റുന്നത്. ആലപ്പുഴ പോകുന്ന ബസ്സുകളാണെങ്കിലും ഇതിലെ കൂടി തന്നെ വരും. സിഗ്നലിൽ രണ്ടാമതൊക്കെ ഉള്ളു. ഞങ്ങൾ പ്രാവശ്യം റീത്ത് വെച്ചാണ് ഇപ്പൊ സിഗ്നൽ വെച്ചത്. എത്രയും പെട്ടെന്ന് ഈ സിഗ്നൽ വെക്കാനുള്ള ഒരു വാർത്ത നിങ്ങൾ കൊടുക്കുക. 6 മാസം കാത്തിരിക്കണം, ചിലപ്പോ 2 വർഷം കാത്തിരിക്കണം. അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ജീവൻ പൊലിയും. ഇപ്പൊ സ്കൂൾ തുറന്നേക്കുന്ന സമയമാണ്, സ്കൂൾ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതേപോലെ പിഞ്ചു ആളുകൾ ബൈക്കിനായിട്ടൊക്കെ കിടക്കണേ. സിഗ്നൽ ഇല്ലാത്തതാണ്. അപ്പൊ ഒരു 2 വാർഡർമാരെ പോലീസുകാർ ഇവിടെ വേണം നിർബന്ധമായിട്ട്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇവിടെ ഓട്ടോറിക്ഷക്കാരും എല്ലാരും ഇവിടെ എല്ലാ ദിവസവും ഇടിയാണ്. അപ്പൊ അതൊന്ന് പരിഹരിക്കണം. ഇതാണ് അനൂപ്, ഇത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അവർ ഒരുപാട് പ്രതിഷേധ സ്വരം ഉയർത്തിയതിൽ പിന്നെയാണ് ഇവിടെ ഇപ്പോൾ സിഗ്നൽ സ്ഥാപിച്ചിരിക്കുന്നത്. സിഗ്നൽ സ്ഥാപിച്ചതിലെ അപാകത, റോഡ് നിർമ്മാണത്തിലെ അപാകത അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇവിടെ സ്ഥിരമായി 2 വർഷം മുൻപ് ഇതേപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ട സമയം കൂടിയാണ് ഈ അപകടം. ഈ അപകടത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. ഇപ്പോൾ കൊച്ചി അപകടത്തിന്റെ വാർത്തകളാണ് നമ്മൾ ഈ മണിക്കൂറിൽ കണ്ടത്. ഏറെ പ്രത്യാശയോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ സുഖം പ്രാപിച്ച് മടങ്ങുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ദുഃഖവാർത്തയാണ് എത്തിയത്. സാധാരണ രീതിയിൽ യാത്ര ചെയ്ത് സിഗ്നൽ മാറാൻ കാത്തു നിന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ, ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുകളിലേക്കൊരു ബസ് വന്നു മറിഞ്ഞിരിക്കുന്നു. ആ ബസ് ഓടിച്ചതിൽ ഗതാഗത നിയമ ലംഘനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. നാട്ടുകാർ ഉന്നയിക്കുന്ന അവിടുത്തെ റോഡ് നിർമ്മാണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് പരിശോധിക്കണം. സിഗ്നലിംഗ് സംവിധാനങ്ങളിൽ പിഴവുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഒരുപാട് പരിശോധനകൾ കൂടി ഉയർത്തിക്കാട്ടുന്നു ഈ അപകടം.